ഈ കുട്ടികളൊക്കെ അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും ചെയ്തിട്ട് അല്ലെ പിച്ചോ മാന്തവും നുള്ളുവൊക്കെ ചെയ്തിട്ട് കുട്ടികളെ തന്നെ ഇരുന്ന് കരയില്ലേ അതേ ഒരു രീതിയിലാണ് ശരണ്യയും ജിൻഡുയും തമ്മിലുള്ള ഒരു പ്രശ്നത്തില് ശരണ്യ ഇടപെട്ടത് ശരണ്യ ജിൻഡോടെ മേത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ജിൻഡോയുടെ കഴുത്തിലൊക്കെ ആദ്യം കീറി പിടിക്കുന്നത് ശരണ്യ തന്നെയാണ് അപ്പോൾ തിരിച്ച് ജിൻഡോ ആ സ്റ്റിക്കർ മേത്ത് നിന്ന് പറിച്ച് തിരിച്ച് ശരണ്യയുടെ മേത്ത് ഒട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് തിരിച്ചു ഒട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ശരണ്യ കിടന്ന് വിട് വിട തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവസാനം എല്ലാവരും വന്ന് പിടിച്ചു മാറ്റുന്നു ശരണ്യ അവിടെ മാറിയിരുന്ന് കരയുന്നു ഞാൻ ആ ലൈവ് കണ്ടതാണ് ശരണ്യ അവിടെ കരയേണ്ട ഒരു കാര്യവുമില്ല ശരണ്യ എങ്ങനെയാണോ ജിൻഡോയുടെ അടുത്തേക്ക് ചെന്ന് ജിൻഡോയുടെ മേത്ത് സ്റ്റിക്കർ ഒട്ടിക്കാൻ നോക്കി ത് അതേപോലെ തന്നെയാണ് ജിൻഡോ ശരണിയുടെ മേതും സ്റ്റിക്കർ ഒട്ടിച്ചത് അതിന് പ്രത്യേകിച്ച് അവിടെ കിടന്ന് കരയേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് അങ്ങനെയാണ് കണ്ടിട്ട് തോന്നിയത് ഇനിയിപ്പോ ശരണ്ണിക്ക് പേഴ്സണലായിട്ട് ഇനി എവിടെയെങ്കിലും ജിൻഡോടെ കൈ അറിയാതെ തട്ടിയോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെന്ന് പിടിച്ചു മാറ്റിയിട്ട് അതേപോലെ തന്നെ തിരിച്ചും കിട്ടുകയുമ്പോ ഇരുന്ന് കരയുന്നത് അത്രയ്ക്ക് നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല ആ ഒരു കാര്യം നടന്നപ്പോൾ എല്ലാവരും ജിൻഡോനെ കുറ്റപ്പെടുത്തി ഗബ്രി അടക്കമുള്ളവർ ഇത് കണ്ടില്ലേ താൻ ഇയാളുടെ ഗെയിം കണ്ടില്ലേ ഇയാൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ കുറ്റപ്പെടുത്തി പക്ഷേ എനിക്ക് കണ്ടിട്ട് ജിൻഡോയുടെ ഭാഗത്ത് ന്യായമുള്ളതായിട്ടാണ് തോന്നുന്നത് ം ജിൻഡോ അവരാണ് ജയിച്ചതെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും പോയി കൈ കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ബിഗ് ബോസിന്റെ പുതിയ പവർ ടീം ആയിട്ട് പുതിയ പവർ ടീം അല്ല പഴയ പവർ ടീം തന്നെ വീണ്ടും ചാർജ് എടുത്തിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക